ഇപ്പോൾ തൃശ്ശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ ADGP വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്, DGP റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ്. പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ക്യാബിനറ്റും ഏകണ്ഠമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, ഈ കണ്ടത് ശരിയായില്ലെന്നാണ് DGP പറഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള ഈ പൂരം നടന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയത് ശരിയായില്ല. അതോടൊപ്പം തന്നെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതും ശരിയായില്ല. അത്രയും വിശദ വിവരം എൻ്റെ അടുത്തില്ല. നിങ്ങൾ റിപ്പോർട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രക്കാരോട് വ്യക്തമാക്കി കഴിഞ്ഞു. അതാണ് ഗവൺമെന്റിന്റെ സമീപനം. ആ സമീപനമാണ് ഞാൻ ആവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. മൂന്ന് തരത്തിലുള്ള അന്വേഷണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതിലുള്ള ഒരന്വേഷണം DGP തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം, ADGP വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ADGP വീഴ്ച റിപ്പോർട്ടിൽ ഒരു പരാമർശമാണ്. ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുന്നതുവരെ നിങ്ങളൊന്ന് കാത്തിരിക്കണം. അല്ല, അതേന്ന് റിപ്പോർട്ട് വരെ ഞാൻ ചോദിക്കട്ടെ. ഒരു ഒരു കുറ്റാരോപണമാണ്. കുറ്റാരോപണം ചിലപ്പോൾ വസ്തുനിഷ്ഠമായിട്ടും കുറ്റം ആരോപിക്കും, വസ്തുതയില്ലാതെയും കുറ്റാരോപിക്കും. അപ്പോൾ കുറ്റം ആരോപിച്ചു എന്നുള്ളത് കൊണ്ടല്ല ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടത്. ആരോപിച്ച കുറ്റത്തിൽ ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് കുറ്റം എന്താണ് നടപടി എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. ഏത് സ്ഥാനം നിങ്ങൾ ഉദ്ദേശിക്കാനും നിലവിൽ ചുമതലകൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അല്പം വെയിറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, DGP അന്വേഷിച്ച റിപ്പോർട്ടിൽ ചില പരാമർശം വന്നല്ലോ. ആ പരാമർശത്തിന് മേലെ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരല്ലല്ലോ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരട്ടെ. വന്നതിന് ശേഷം ആവശ്യമായ നടപടി ചെയ്യുക. അതാണ് ആ തുടക്കം മുതൽ സ്വീകരിക്കുന്ന നടപടി. അതാണ് ശരിയായ ഭരണ നടപടി. ഗവൺമെന്റ് എന്നുള്ളത് എല്ലാ തലത്തിലും കാര്യങ്ങൾ പരിശോധിച്ച് കൊണ്ട് മുമ്പോട്ട് പോകണ്ടേ? എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ വരുന്നതിനനുസരിച്ചും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉയരുന്നതിനനുസരിച്ചുള്ള ഒരു നിലപാടല്ലല്ലോ ഗവൺമെന്റ് എടുക്കേണ്ടത്. ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് വരുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടുകൾ എടുക്കണം. അത് എടുക്കുമെന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിലപാട്. അദ്ദേഹം തീരുമാനിച്ചാലും മന്ത്രിയാവില്ല. NCP മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. അതിലൊരഭിപ്രായ വ്യത്യാസവും ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ വിഷയം വന്നിട്ടില്ല. വരുമ്പോൾ എന്ത് കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അയോഗ്യനാഗറോട് ചോദിക്കുക. അയാൾ പുതിയ പാർട്ടി ഉണ്ടാക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അയോഗ്യനാക്കപ്പെടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA അദ്ദേഹം. MLA ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യമുടെ ഭാഗമായി CPIMന്റെ പാർലമെന്ററി ബോർഡിൽ അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തിന് ഭരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിയമസഭാ സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹത്തെ സഭയെ കണ്ടിട്ടില്ല. അപ്പോൾ സഭയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റില്ലാത്ത പ്രശ്നമൊന്നുമില്ല. MLA സ്ഥാനം തുടരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കുക. അയാൾ പാർട്ടിയോ മറ്റ് സംഗതികളോ എന്തോ എന്നുള്ളത് എനിക്കറിയില്ല.
അൻവറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, അതാണ് ഞാൻ വ്യക്തമാക്കുന്നത്.